ഹലോ ഗെയിമേഴ്സ് അപ്പോൾ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ മൊബൈൽ അതിനു വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് അതായത് ഇന്ത്യൻ പബ്ജിക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഓരോ പബ്ജി പ്രേമികളും അപ്പോൾ ഇന്ത്യൻ പബ്ജി ഒരുപാട് നാളുകളായി അവരുടെ ട്രെയിലറുകൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ അധികമായിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രം ഇതുവരെ ഏത് ഡേറ്റിനാണ് വരിക എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രം ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് വന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് പറയാതെ പറഞ്ഞിരിക്കുന്നു നമ്മളോട് ഗസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സോ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ബാക്കി ഗ്രൗണ്ട് ഒഫീഷ്യൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ആറ് പതിനെട്ട് ആറ് അതെ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് പറയാം നമ്മുടെ ഈ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി ടാബിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ഒരു പാൻഡ് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്താൽ ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചതരാം സോ ഈ ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആറിൻ്റെ ഇത് കാണാം അതുപോലെ പൊത്തി വെച്ച ഒരു എയർ എയർഡ്രോപ്പിൻ്റെ ഒരു പേപ്പർ കഷ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോയിൽ അതിൽ സൂചിപ്പിക്കുന്ന അക്ഷരം മാഞ്ഞിടക്കുന്നത് രണ്ടോ മൂന്നും ആണ് മാഞ്ഞി കിടക്കുന്നത് പക്ഷേ അതിൽ സൂചിപ്പിക്കുന്ന ചെറിയ വരകൾ എണ്ണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് എന്ന് വ്യക്തമായി കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ആറിൻ്റെ സൈൻ അറുപത് എന്നുള്ള ഒരു സൈൻ അറ അറുപത് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും സോ പൂജ്യം ആറ് പൂജ്യം ആറ് എന്ന് പറയുന്നത് ഈ മാസം പതിനെട്ടാം തീയതി ഒക്കെ ഒന്നും എട്ടും പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അതായത് ഇരുപത് ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ വരുന്നത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ ഉറപ്പായിരുന്നു ഇതിനു മുമ്പ് ഒരു സ്ട്രീമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഉറപ്പിക്കാം പതിനെട്ടാം തീയതി ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ഉറപ്പായും വരും ആൻഡ്രോയിഡ് ഫോണുകളിലായിരിക്കും ആദ്യം ഇത് ലഭ്യമായി തുടങ്ങുക എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്